ഈ ഫോട്ടോഗ്രാഫി ഒരു പാഷനായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടെന്ന് അറിയാം. അവർക്ക് ഒരു DSLR ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം ഈ DSLR ക്യാമറകൾ എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെയും എല്ലാം കയ്യിലുള്ള ആ വലിയൊരു ക്യാമറയാണ് ഈ DSLR ക്യാമറ. DSLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്സ്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ DSLR ക്യാമറകൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജ് വരുന്നതെന്നും പതിക്കുന്നതെന്നും കാണുന്നതെന്നും എല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ DSLR ക്യാമറകളുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു ദി ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഈ DSLR ക്യാമറയുടെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമേജ് ക്വാളിറ്റി തന്നെയാണ്. അതിൻ്റെ ഇമേജ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യ ഇമേജ് ക്വാളിറ്റിയാണ് ഈ DSLR ക്യാമറകൾക്ക് ഉണ്ടാകുന്നത്. കാരണം ഈ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിൽ എടുക്കുന്ന ഫോട്ടോയും ഈ DSLRൽ എടുക്കുന്ന ഫോട്ടോയും ഈവൻ മൊബൈലിലൊക്കെ എടുക്കുന്ന ഫോട്ടോയും കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാം ഏതാണ് DSLR ക്യാമറകൾ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇമേജ് സെൻസർ എന്ന് പറയുന്നത് മറ്റൊന്നും വ്യത്യസ്തമാണ്. വലിയ സെൻസറുകളാണ്, അതിലുള്ള റെസൊല്യൂഷൻ ഭയങ്കര റെസൊല്യൂഷൻ പിക്ചറുകളാണ് ഈ DSLR ക്യാമറ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമേജ് ക്വാളിറ്റി നമ്പർ വൺ അഡ്വാൻറ്റേജ് തന്നെയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർചേഞ്ചബിൾ ലെൻസ്. ഈ DSLR ക്യാമറകൾക്ക് പലതരം ലെൻസ് നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഈ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിലൊന്നും അത് പറ്റില്ലായിരുന്നു, അത് ഫിക്സഡ് ആയിരുന്നു. അപ്പം ഈ DSLR ക്യാമറകളിൽ നമുക്ക് വൈഡ് ആംഗിൾ വേണമെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ് ഇടാം, സൂം ആണെങ്കിൽ സൂം ലെൻസ് ഇടാം, ടെലിഫോട്ടോ ആണെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് ഇടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ലെൻസുകൾ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ക്യാമറകളാണ് ഈ DSLR ക്യാമറകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ DSLRൽ ഫോട്ടോ എടുക്കാം. പക്ഷേ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിലൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ DSLRൽ മാനുവൽ മോഡ് ഉള്ളത് കൊണ്ടും അങ്ങനെ ഈ മാറ്റി മാറ്റി ലെൻസ് ഇടാൻ പറ്റുന്നത് കൊണ്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളത് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. DSLRൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ വ്യൂ ഫൈൻഡറാണ്. ഈ DSLR ക്യാമറകൾക്ക് വ്യൂ ഫൈൻഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഭയങ്കര ഒരു സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്ത് ഈ വ്യൂ ഫൈൻഡർ ഇല്ല, നമ്മൾ LCD ആ ബാക്കിലുള്ള സ്ക്രീൻ വെച്ചാണ് ചെയ്യുന്നത്, നമുക്കത് ക്ലിയറായിട്ട് കാണില്ല. സൂര്യൻ്റെ ആ ഒരു വെളിച്ചം കാരണം നമുക്ക് ആ LCD അത് കറക്റ്റായിട്ട് കാണില്ല, എങ്ങനെയാണ് ഉള്ളത്, എത്രത്തോളം വെളിച്ചം അതിനകത്തുണ്ട്, നമ്മളുടെ ഏത് ടൈപ്പ് ഫോട്ടോ ആണ് അത് കിട്ടുക ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നേരെ മറിച്ച് വ്യൂ ഫൈൻഡറിലൂടെ നിങ്ങൾ നോക്കുമ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഫ്രെയിം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഏത് രൂപത്തിലെ ലൈറ്റാണ്, എല്ലാം നമുക്ക് ആ വ്യൂ ഫൈൻഡറിലൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് മൂന്നാമത്തൊരു കാര്യമാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ ലൈറ്റ് ക്യാപ്പബിലിറ്റി. DSLR ക്യാമറകൾക്ക് ഈ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെയിൻ കാര്യമാണ് ഈ ലോ ലൈറ്റ് ക്യാപ്പബിലിറ്റി. ഈ ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കുന്നതിന് നമുക്ക് DSLR ക്യാമറയിലുള്ള ഈ ലെൻസുകൾ, അതിൻ്റെ സെൻസറുകൾ ഇത് വളരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കര ഓപ്പണിങ്ങുള്ള ഓപ്പണിങ് അപ്പർച്ചറുള്ള ലെൻസുകളും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. ഇപ്പോൾ വരുന്ന DSLR ക്യാമറകളിലൊക്കെ നമുക്ക് ISO ഒരു വളരെ കൂടുതലിട്ടാലും നോയിസ് ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ DSLR ക്യാമറകളിൽ നല്ലൊരു ഗുണം തന്നെയാണ് ഈ ലോ ലൈറ്റ് ക്യാപ്പബിലിറ്റി DSLRൽ തരുന്നത്. DSLRൻ്റെ ഈ ഫ്ലെക്സിബിലിറ്റിയും കസ്റ്റമൈസേഷനും അത് എടുത്തു പറയേണ്ട അടുത്തൊരു പോയിൻ്റാണ്. കാരണം ഈ ഒരു DSLR ക്യാമറയുടെ ഏതൊരു ഫംഗ്ഷനും അല്ലെങ്കിൽ ഏതൊരു ഭാഗവും നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റുന്ന സംഭവമാണ്. കാരണം മറ്റുള്ള ആ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ടിലൊന്നും അത് പറ്റില്ല, ആ ഒരു ഓട്ടോമാറ്റിക് മോഡ് ആണ് അതിൽ തന്നെ. പക്ഷേ ഇതിൻ്റെ എല്ലാ ഏരിയയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഈ DSLR ക്യാമറയുടെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഷട്ടർ സ്പീഡാണ്. ആ ഷട്ടർ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം.
പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ ആ ഷട്ടർ സ്പീഡ് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഡി എസ് എൽ ആറിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഷട്ടർ സ്പീഡ് ഉപയോഗിക്കണം ഇന്നൊരു ഫോട്ടോയ്ക്ക് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചുള്ള ഓരോ ഫോട്ടോ എടുക്കാനും ഈ ഡി എസ് എൽ ആർ ക്യാമറയിൽ പറ്റും. അതേപോലെ തന്നെ അടുത്തതാണ് അതിൻ്റെ അപ്പർച്ചർ കൺട്രോൾ. അപ്പർച്ചറും നമുക്ക് നമ്മുടെ കൺട്രോളിൽ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര ലൈറ്റ് വരണം, എത്ര ലൈറ്റ് കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ അപ്പർച്ചർ കൺട്രോൾ ചെയ്തിട്ടും നമുക്ക് ഈ ഡി എസ് എൽ ആർ ക്യാമറയിൽ ഫോട്ടോ എടുക്കാം. അതെല്ലാം ഈ മാനുവൽ മോഡിലിടുന്ന സമയത്ത് നമുക്കതിൻ്റെ കൺട്രോള് ഫുൾ ക്യാമറ എന്ത് ചെയ്യുക, നമുക്ക് തരിക കൺട്രോൾ. പക്ഷെ അത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ ആ കൺട്രോൾ നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ചെറിയ ക്യാമറകളെ അപേക്ഷിച്ച് ഡി എസ് എൽ ആർ ക്യാമറകൾക്കുള്ള ബാറ്ററിയുടെ പവർ കൂടുതലായിരിക്കും. കാരണം ഇത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മറ്റുള്ള ക്യാമറകളെ പോലെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരു സ്ട്രോങ് ബാറ്ററി ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി കുറച്ച് ഡൗൺ ആവും. പക്ഷേ ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ആൾ എപ്പോഴും ആ വ്യൂ ഫൈൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൽ സി ഡിയുടെ ഉപയോഗം അധികം വരുന്നില്ല. അപ്പം ഈ ബാറ്ററി ലൈഫ് മറ്റുള്ള ക്യാമറ അപേക്ഷിച്ച് ഈ ഡി എസ് എൽ ആർ ക്യാമറകൾക്ക് കൂടുതലായിരിക്കും. അത് സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ബാറ്ററി. പിന്നെ അതിൻ്റെ വെതർ സീലിംഗ്, അതായത് ചെറിയ മഴ പൊടി ഒക്കെ വരുന്ന സമയത്ത് അതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ലെൻസിലും ക്യാമറകളിലൊക്കെ ഈ വെതർ സീലിംഗ് ഉണ്ടായിരിക്കും. അത് ചെറിയ ക്യാമറകളിൽ അതുണ്ടാവില്ല, ഡി എസ് എൽ ആർ ക്യാമറകളിൽ. പക്ഷേ അതില്ലാത്ത ക്യാമറകളും ഡി എസ് എൽ ആറിലുണ്ട്, പക്ഷേ ലെൻസുകളും ഉണ്ട്. പക്ഷേ നോർമലി നല്ല ക്വാളിറ്റിയുള്ള ലെൻസും ക്യാമറകളിലെല്ലാം ഈ വെതർ സീലിംഗ് ഉണ്ടായിരിക്കും. അടുത്ത അഡ്വാൻറ്റേജാണ് അതിൻ്റെ റീസെയിൽ വാല്യൂ. ഒരു ഡി എസ് എൽ ആർ ക്യാമറയ്ക്ക് എന്ന് പറയുന്നത് മറ്റുള്ള പോയിൻ്റ് ഷൂട്ട് ക്യാമറയിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങളൊരു ക്യാമറ വളരെ കെയർ ആയിട്ടും വളരെ നന്നായിട്ടുമാണ് ഉപയോഗിച്ചതെങ്കിൽ ആ ക്യാമറ നിങ്ങൾക്ക് ഒരു സെയിൽ ചെയ്യാൻ, യൂസ്ഡ് ക്യാമറയായിട്ട് സെയിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അത് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട്. അത് നിങ്ങൾക്ക് നോർമലി നെറ്റ് ത്രൂ, ഓൺലൈൻ ത്രൂ, അല്ലെങ്കിൽ ഡയറക്റ്റോ എല്ലാം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റുള്ള ചെറിയ ക്യാമറകൾക്ക് ആ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ ഡി എസ് എൽ ആർ ക്യാമറ അതിൻ്റെ ആ റീസെയിൽ വാല്യൂ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഈ ഡി എസ് എൽ ആർ ക്യാമറകളുടെ ഒരു അഡ്വാൻറ്റേജാണ്. ഇനി നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇതിൽ കിടക്കാം. അതിൽ ഒന്നാമത് വരുന്നത് അതിൻ്റെ പ്രൈസാണ്, മീൻസ് എക്സ്പെൻസീവ് ക്യാമറകളാണത്. കാരണം ഇതിലുള്ള ഓരോ ഐറ്റവും വളരെ വില കൂടിയതായതുകൊണ്ട് തന്നെ പൊതുവെ ഈ ക്യാമറകൾക്ക് ഭയങ്കര വിലയായിരിക്കും. അതായത് എക്സ്പെൻസീവ് ക്യാമറകളായിരിക്കും. കാരണം ഈ ഫോട്ടോഗ്രാഫി പാഷനായി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു എന്താ പറയുക, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാഷൻ തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു ക്യാമറ വാങ്ങണമെങ്കിൽ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ അല്ലെങ്കിൽ ചെറിയ ക്യാമറ വാങ്ങുന്നതിനേക്കാൾ വളരെ വലിയ ഒരു പ്രൈസ് തന്നെയാണ് ഒരു നല്ല ഡി എസ് എൽ ആറിന് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എക്സ്പെൻസീവ്, അത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. രണ്ടാമത് വരുന്നത് ഇതിൻ്റെ എക്സ്ട്രാ ആക്സസറീസ്. ഈ ഡി എസ് എൽ ആർ ക്യാമറ വാങ്ങുമ്പോൾ നമ്മൾ പോയിൻ്റ് ഷൂട്ട് ക്യാമറ വാങ്ങുന്ന പോലെയല്ല. ഈ ഡി എസ് എൽ ആർ ക്യാമറകളിൽ നമുക്ക് ലെൻസുകൾ, പലതരം ലെൻസുകൾ വേണം. ചില ക്യാമറകൾ വാങ്ങുമ്പോൾ കൂടെ ഒരു കിറ്റ് ലെൻസ് കിട്ടുമെങ്കിലും ഒരു പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് ആ ഒരു കിറ്റ് ലെൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഫോട്ടോസും എടുക്കാൻ പറ്റില്ല. അപ്പം ഒരു വൈഡ് ആംഗിൾ ഷൂട്ടാണ് നടത്തുന്നതെങ്കിൽ ആ ഒരു വൈഡ് ആംഗിൾ ലെൻസ് തന്നെ വേണം. ഒരു ടെലി അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെയുള്ള ടെലി ലെൻസ് വേണം. പിന്നെ അങ്ങനെ ഒരു ആളുടെ ഫോട്ടോ എടുക്കുന്ന പോർട്രേറ്റ്, അതൊരു പ്രൈം ലെൻസ്, അങ്ങനെയുള്ള ലെൻസുകളൊക്കെ ഇതിന് വേണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാ ബാറ്ററി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത്. പിന്നെ ചില ക്യാമറകളിൽ ഫ്ലാഷ് വരില്ല, അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഫ്ലാഷ്, അതിൻ്റെ ട്രിഗർ, അങ്ങനെയുള്ള ഒരുപാട് ആക്സസറീസ് നമുക്കൊരു ഡി എസ് എൽ ആർ ക്യാമറകൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാം. അതിൻ്റെ അകത്ത് ലെൻസ് ഫിക്സ്ഡ് ആണ്, ഇൻബിൽട്ട് ഫ്ലാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡി എസ് എൽ ആർ ക്യാമറകൾക്ക് കൂടുതൽ
നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ആക്സസറീസും കൂടി വാങ്ങുന്ന സമയത്താണ്. അടുത്തത് ഇതിൻ്റെ സൈസും വെയ്റ്റുമാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് നമ്മുടെ DSLR ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിറർ, സെൻസറ്, പിന്നെ അത് മേലെ പോയി പെൻഡാപ്രിസം, വ്യൂ ഫൈൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൈസ്, ഇതിൻ്റെ ക്യാമറയുടെ ബോഡി സൈസ് വളരെ വലിയ സൈസായിരിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ്, അതുകൂടി വരുമ്പോഴേക്ക് ഇതിൻ്റെ വെയ്റ്റും സൈസും ഒക്കെ അങ്ങ് വളരെ വലുതായിരിക്കും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം മറ്റുള്ള ക്യാമറകൾക്ക് തന്നെ വളരെ കുഞ്ഞ് ക്യാമറകളാണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ക്യാരി ചെയ്യാൻ പറ്റും. അടുത്ത പോയിൻ്റ് വരുന്നത് ലെസ് പോർട്ടബിലിറ്റി. നമുക്ക് ഈ ക്യാമറ മറ്റുള്ള ആ ചെറിയ ക്യാമറ കൊണ്ടുപോകുന്ന പോലെ എല്ലാ സ്ഥലത്തും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ആ ക്യാമറ നമുക്ക് പോക്കറ്റിലിട്ട് എടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഈ ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റേതായുള്ള ബാഗ് വേണം, അതിൻ്റെ ലെൻസ് വേണം, അതിൻ്റെ ആക്സസറീസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പം നമ്മൾ പോകുമ്പോൾ ഒരു വലിയൊരു ബാഗും കൊണ്ട് വേണം ഈ DSLR ക്യാമറ കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങനെ എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം മറ്റുള്ള ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും നിന്ന് ഫോട്ടോസ് എടുക്കാം. ഈ DSLR ക്യാമറയ്ക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ അതിൻ്റേതായ ആക്സസറീസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോയിട്ട് വെറുതെ കൊണ്ടുപോയി ഫോട്ടോസ് എടുക്കാനും പറ്റില്ല. ലാസ്റ്റ് പോയിൻ്റ്, അതിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് കെയർ. DSLR ക്യാമറയ്ക്ക് മറ്റുള്ള ക്യാമറ പോലെ അത് നമ്മൾ ഫോട്ടോ എടുക്കുന്നു, എടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ കവറിലിട്ടാണ് എടുത്തു വെക്കുന്നത്. പക്ഷേ DSLR ക്യാമറ അങ്ങനെ പോരാ. ഓരോ ഷൂട്ടൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ആ ക്യാമറ ക്ലീൻ ചെയ്യണം. ക്യാമറ ക്ലീൻ ചെയ്ത് അതിൻ്റെ പൊടികളെല്ലാം ഒഴിവാക്കി അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ അതിൻ്റെ അത് നമ്മൾ കെയർ ചെയ്യുന്നത്, അതായത് നമ്മൾ എവിടെയും തട്ടലും മുട്ടലും ഒന്നും പാടില്ല. പിന്നെ ഒരു മഴ അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ ലെൻസിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ DSLR ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മളൊരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും പ്രോബ്ലം വരില്ല. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു DSLR ക്യാമറയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.